ം ജ്യോതിർഗമയ എന്ന പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാറുണ്ട് മനോഭാവം തന്നെയാണ് ജീവിതത്തിലെ ഉയരങ്ങളെ തീരുമാനിക്കുന്നത് ചില മനോഭാവങ്ങൾ തന്നെയാണ് ജീവിതത്തെ താഴ്ത്തുന്നത് ജീവിതത്തെ ഉയർത്തണോ താഴ്ത്തണോ ഈ തിരഞ്ഞെടുക്കൽ നാം നടക്കേണ്ടിയിരിക്കുന്നു മറ്റ് ബാഹ്യമായ ശക്തികളൊന്നും തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നില്ല എല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നു ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ബാഹ്യലോകം നമ്മെ സ്വാധീനിക്കുന്ന കാലം ഉണ്ടായിരുന്നു ഇതുവരെ ഇനി നമ്മുടെ ആന്തരിക ലോകമാണ് ബാഹ്യലോകത്തെ സ്വാധീനിക്കേണ്ടത് ഇതിനെയാണ് ശക്തി എന്ന് പറയുന്നത് പുറമെയുള്ള ബഹളം എന്നെ ബാധിക്കുമ്പോൾ ഞാൻ ദുർബലനാവുന്നു എൻ്റെ ഉള്ളിലുള്ള ശാന്തി അന്തരീക്ഷത്തെ ശാന്തമാക്കുമ്പോൾ ഞാൻ ശക്തനാവുന്നു ശക്തിയും ദൗർബല്യവും നമ്മുടെ ഉള്ളിലുണ്ട് ഏതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അത് വളർന്നു വരും ശക്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ ശക്തനാവും ദൗർബല്യത്തെക്കുറിച്ചാണെങ്കിൽ ഞാൻ കൂടുതൽ കൂടുതൽ ദുർബലനാകും മനോഭാവങ്ങളുടെ ഈ പരീക്ഷണശാലയിൽ ബന്ധങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയോ വശങ്ങൾ നാം കണ്ടുകഴിഞ്ഞു എങ്ങനെ ശക്തമായ ബന്ധങ്ങൾ രൂപീകരിക്കണമെന്ന് നാം മനസ്സിലാക്കി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ മനോഭാവങ്ങളാണ് ബന്ധങ്ങളെ നശിപ്പിക്കുന്നത് ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ ഇന്നത്തെയും എന്ന പോലെ നമ്മുടെ കൂടെയുണ്ട് രാജയോഗ്നി ബ്രഹ്മകുമാരി ഷീബാ സിസ്റ്റർ സിസ്റ്റർ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ബന്ധങ്ങളെ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു ബന്ധങ്ങളുടെ പല വശങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം മാത്രമല്ല നമ്മളുമായുള്ള ബന്ധം തന്നെ അതുപോലെ ഈശ്വരനുമായുള്ള ബന്ധം പ്രകൃതിയുമായുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ കണ്ടു നമുക്ക് വ്യക്തികളുമായ ബന്ധത്തിലേക്ക് തന്നെ തിരിച്ചു വരാം കാരണം നമ്മൾ നമ്മളേറ്റവും സ്വാധീനിക്കുന്ന ബന്ധങ്ങളിലൊന്ന് തീർച്ചയായും വ്യക്തിബന്ധങ്ങളാണ് എന്തെല്ലാം മനോഭാവങ്ങൾ ഒരു ബന്ധത്തെ നശിപ്പിക്കും അതിലൊന്നാമത്തെ കാര്യമാണ് മറ്റ് ബന്ധങ്ങളെ നമ്മൾ ഒരിക്കലും ഭീഷണിപ്പെടുത്തി നിലനിർത്താനുള്ള ഒന്നല്ല കാരണം പലപ്പോഴും ആൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടു അതെനിക്ക് വേണ്ടപ്പെട്ട കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മിസ്സിങ് അവർക്ക് നഷ്ടമുണ്ടാക്കും എന്നൊരു ബോധം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പോയിട്ട് ചെയ്ത് കളയും ഞാൻ ഇതുപോയി ചെയ്ത് കളയും നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും ഇങ്ങനെ ഒരു ഭീഷണി പലപ്പോഴും പലരും ചെയ്യാറുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു പറയുന്നവർ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കളയെന്ന് പറയുന്നവര് ഞാൻ നിങ്ങളെ വിട്ട് വിട്ടെവിടേക്കെങ്കിലും ഓടിപ്പോയുന്നവർ പല വിധത്തില് നിങ്ങൾക്ക് ഞാൻ നഷ്ടമാകും എന്ന ഒരു ധ്വനി ഉണ്ടാക്കുന്ന രീതിയിൽ പല വിധത്തിലുള്ള ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തൻ്റെ കർമ്മങ്ങളിലൂടെ കാണിച്ച് അവരെ സ്വാധീനിച്ച് ആ നഷ്ടം ഒഴിവാക്കിക്കാൻ വേണ്ടി അവർക്കറിയാം നമ്മുടെ അടുത്തവർക്ക് സ്നേഹമാണ് ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടരുതെന്ന് അവർ വിചാരിക്കും അതിനുവേണ്ടി അവർ താഴ്ന്നോളൂ എന്നുള്ള ബോധ്യത്തോട് കൂടി എന്ത് ചെയ്യും അതിനുവേണ്ടിയുള്ളതായിട്ടുള്ള ടെക്നിക്കായിട്ട് പലപ്പോഴും ഉപയോഗിക്കുക ഈ ത്രണി അത് വളരെ നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം അതൊക്കെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരാളുടെ അടുത്ത് സ്വാധീനം ചെലുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള റെസ്പെക്ട് അവിടെ കുറയും മാത്രമല്ല ഇത് ഇത് പലപ്പോഴും എത്രത്തോളം ഫലപ്രദമാവും നോക്കേണ്ടിയിരിക്കുന്നു എനിക്ക് ഒരു പത്ത് പതിനഞ്ചു വയസ്സുള്ള സമയത്ത് എന്റെ വീടിന്റെ ഒരു പത്ത് അപ്പുറത്തൊരു കുട്ടി ഇതുപോലെ ഭർത്താവിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കാര്യം സമയത്ത് മണ്ണെണ്ണം ഒഴിച്ചിട്ട് ഞാൻ കത്തിക്കും കത്തിക്കും കരുതി പറഞ്ഞോണ്ട് നിന്നു അവസാനം ഭർത്താവ് തമാ പലതവണ ചെയ്യുന്ന സമയത്ത് അത് ആൾക്ക് വരിയില്ലാതെ ആയിപ്പോകും അപ്പോൾ ഇവരത് പലതവണ പല രീതികളിൽ ഭർത്താവിനെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ തൂങ്ങണ പോലെ കാണിക്കുമൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അതുകൊണ്ട് ഇയാൾ വിചാരിച്ചു അതുപോലെ കൂടുതലാവുകയുള്ളു പക്ഷെ ഭർത്താവ് എന്ന് കണ്ടപ്പോൾ വെറുതെ തീപിടുത്ത് ഒരച്ചു അതും കരുതിക്കൂട്ട് ചെയ്തതല്ല അവർ മരിക്കാൻ വേണ്ടി ചെയ്യുവല്ല പക്ഷെ തീ പിടിച്ചു പോയി അവർ മരിച്ചു പോയി അപ്പം നമ്മൾ പലതവണ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് അത്തരം ഒരു അവസ്ഥേനെ ഞാൻ അറിയാതെ ആഹ്വാനം ചെയ്യാവുന്നൊരു പണി കൂടിയുണ്ട് ഞാനിപ്പോൾ വെറുതെ ഞാൻ പോയി ആത്മഹത്യ ചെയ്യും അല്ലെ ഞാനത് പോയി ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ഊർജ്ജമാണ് നമ്മളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പം അറിയാതെ അതിന് അനുസൃതമായിരിക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തക്ക രീതിയിലുള്ളതായിട്ടുള്ള ഊർജങ്ങൾ കൂടി നമ്മളിലേക്ക് അറിയാതെ ആവാഹിക്കപ്പെടും അതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ ലൈഫിൽ വരുന്നതും കാണാം ഒന്ന് ആ ഒരു ബന്ധം സദാകാലത്തേക്ക് തകർന്നു പോകുന്നതായിട്ട് കാണാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്ത് ഓർക്കുന്നുണ്ട് എനിക്കൊരിക്കൽ പോലും എൻ്റെ വൈഫ് എന്നോട് ഇങ്ങനെ പറയും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സ് തകർന്നു പോയി പിന്നെ ഒരിക്കലും എനിക്ക് ഞാൻ പണ്ട് എൻ്റെ വൈഫിനെ ഏത് റെസ്പെക്റ്റോടെ സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കുമായിരുന്നോ അതുപോലെ എനിക്ക് കാണാനേ പറ്റുന്നില്ല ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഇതെല്ലാം വേസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ മനസ്സ് സ്വീ പറയും എന്നോട് അതൊന്നും എനിക്കാവുന്നില്ല എന്നൊക്കെ അപ്പോൾ പല ബന്ധങ്ങളിലും ഈ ത്രെട്ടനിങ് എന്ന് പറയുന്നത് ഒരു വലിയ അത് ഈ ദൗർബല്യത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഭീഷണിപ്പെടുത്തി ഓടിക്കുന്ന കാര്യം നാം കേട്ടിട്ടുണ്ട് ഭീഷണിപ്പെടുത്തി നിലനിർത്താൻ നോക്കുന്നതും വലിയൊരു ഒരു വീക്ക്നെ മറ്റുള്ളവരുടെ വീക്ക്നെ മുതലെടുക്കലും കൂടിയിട്ടാണ് കാരണം നമുക്ക് അവർക്ക് നമ്മളോട് സ്നേഹം കണ്ടു കഴിയുമ്പോൾ അതിനെ നമ്മൾ മുതലെടുക്കുക അല്ലെങ്കിൽ അവരുടെ അവർക്ക് എൻ്റെ ഈ ഒരു സപ്പോർട്ട് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ടൈപ്പിലാണെങ്കിൽ ഫാമിലി ആണെങ്കിൽ ഇങ്ങനെ പറയാം പല ഓർഗനൈസേഷൻസിലും ആളുകൾ ചെയ്യാറുണ്ട് അങ്ങനെ കാരണം അവിടുത്തെ നീഡാണ് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ വരുത്തുന്ന രീതിയിൽ വരെ അവരവിടെ നല്ല ആളായിട്ട് ഉയർന്നു കഴിഞ്ഞ ശേഷം അവരുടെ ആവശ്യങ്ങളെ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്തൊന്നും അത് അവർക്ക് നടത്തി കിട്ടാൻ വേണ്ടി അവിടെ അവർ ഭീഷണിപ്പെടുത്തും ഞാൻ അങ്ങനെയൊക്കെ തന്നിട്ടില്ല എങ്കിൽ ഞാൻ ഈ ഓർഗനൈസേഷൻ വിട്ടു പോകുമെന്ന് പറയും അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവരുടെ ആവശ്യം അവർക്കുള്ളത് കൊണ്ട് അവർ ഇവരുടെ ആവശ്യങ്ങൾക്ക് വഴി പക്ഷെ ഒരു അങ്ങനെയൊക്കെ ഒരു നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു വേറെ ഒരു അത്താണി എനിക്ക് കിട്ടും വരെ മാത്രമേ അവരത് പിടിച്ചേക്കു തോന്നുന്നുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാട് നോക്കാമെന്ന് അവർ ഇങ്ങോട്ട് പറയും പലയിടത്തും എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു തരം ബലപ്രയോഗം അത് നേരെ തിരിച്ചും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർ ഇട്ടുപോകാതിരിക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് കമ്പനികളുണ്ട് ഈ ബലപ്രയോഗത്തിന്റെ ഇതും ഒരു തീർച്ചയായിട്ടും അത് നിങ്ങൾ അവരെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പോവും പോവാതിരിക്കാന്നെങ്കിലും പറയാം ഇത് അങ്ങനെയല്ല നിങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്രയ്ക്ക് നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇത്ര നഷ്ടങ്ങൾ നിങ്ങൾക്ക് നിങ്ങക്ക് വെക്കും ചില ചില പ്രൈവറ്റ് ഫേമുകൾ അതായത് അവരെ അക്യൂറേറ്റ് ആയിട്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഒരമണിക്കൂർ ഇപ്പൊ ഒമ്പതരക്ക് ജോയിൻ ചെയ്യേണ്ട ആളുകാണെങ്കിൽ ഒമ്പതര എന്നുള്ളത് ഒമ്പത് നാല്പതായിരുന്നു വിചാരിച്ചോളൂ ഒരു പത്ത് മിനിറ്റൊക്കെ അങ്ങോട്ടും ഒക്കെ ആർക്കും ആവാം പക്ഷെ ആ ഒരു പത്ത് മിനിറ്റ് സമയം വൈകിയാൽ ഒരു നേരം അവർക്ക് അങ്ങ് ലീവാക്കി കളയും എന്നിട്ട് അവരെ സാലറി കട്ട് ചെയ്ത് കളിയും അതിനുവേണ്ടി അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ഉണ്ട് ഒരു ഒന്നും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള റിലേഷൻ മറ്റൊന്ന് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻ എത്രയേ ഉള്ളൂ പിന്നെ സോഷ്യൽ റിലേഷൻസിൽ പലതും അതായത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഒരു മുന്നോട്ട് വരുന്ന ഒരാളാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തി അഥവാ വീക്ക്നസ് ഉണ്ടോ എന്ന് കണ്ടെത്തിക്കൊണ്ട് അവരെക്കൊണ്ടൊരു കാര്യം നടത്തിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് അതിനെ പോയിട്ട് ഇവര് നിങ്ങളെ ഞാൻ പറയും പബ്ലിക്കിൽ നിങ്ങളെ മോശമാക്കും നിങ്ങളുടെ ഇമേജ് കേടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് അതിനെ മുതലെടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചൂഷണത്തിന്റെ പല തലങ്ങളായിട്ട് അത് എല്ലാം പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല ഈയൊരു ഏതൊരു അവസ്ഥയും ഒരു കാര്യം ഒരു സെർട്ടൺ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ അധികം വൈകാതെ മറ്റൊരവസ്ഥ ഒരിക്കലും ഒരു കാര്യം സ്ഥിരമായി നിൽക്കാറില്ല സ്ഥായിയായ സ്വഭാവം ഒന്നിനും ഇല്ല അപ്പം ഇന്ന് നമ്മൾ മുകളിലിരിക്കുന്ന ആൾ നാളെ താഴെ വന്നേക്കാം താഴെ വന്ന വന്നാൾ മേലെ പോയേക്കാം ഇന്ന് ആവശ്യം നാളെ ആവശ്യം മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ നേടി വയ്ക്കുന്നതെല്ലാം നമുക്ക് സദാകാല നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ഒരു ഒരു തമാശ ഞാൻ അവിടെ വായിച്ച് ഞാൻ ഓർത്തു പോവുക ഒരു ഹസ്ബൻഡ് വൈഫ് അമേരിക്കയിൽ ഒരു അമ്പത് വർഷം മറ്റവരുടെ അവരുടെ വിവാഹം വാർഷികം ആഘോഷിച്ചപ്പോഴും ഇതറിഞ്ഞപ്പോൾ കുറേ പത്രക്കാരൊക്കെ വന്നവരുടെ ചുറ്റും കൂടി അത്ര അമ്പത് വർഷമായിട്ട് നിങ്ങൾ എങ്ങനെ ഇത്ര നന്നായിട്ട് ജീവിച്ചു എന്നൊക്കെ ചോദിച്ചു അപ്പം അവർ പറഞ്ഞു പോലും ഞങ്ങൾ തമ്മിൽ ഇന്നേര പിണക്കം കൂടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഭാര്യ ഭാര്യ എടുത്ത് ചോദിക്കും നിങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു പിണക്കം പോലും ഉണ്ടായിട്ടില്ല ഇല്ലേ ഇല്ല അതിനൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല എങ്ങനെ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റി ചോദിക്കുകയാണ് അപ്പോൾ ഭാര്യ പറയുകയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ ട്രിപ്പിന് പോകുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ഒരു കുന്നു കയറുകയാണ് ഒരു കുതിരപ്പുറത്ത് കുതിരയുടെ മേലിരുന്ന് രണ്ടാളും കൂടി ആ കുന്നിൻ്റെ മേലേക്ക് പോവുകയാണ് അപ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ ആദ്യം കുതിര കാൽ അത് ക്ഷീണിച്ചിട്ട് മുട്ടുകൂത്തി നിന്നു അപ്പോൾ ഭർത്താവ് കുതിരയുടെ കടിഞ്ഞാൻ വലിച്ചിട്ട് പറഞ്ഞുപോലും വാണിംഗ് നമ്പർ വൺ അപ്പോൾ കുതിര എഴുന്നേറ്റു അതിന് കടിഞ്ഞാൻ വലിച്ചൊരു വേദന കൊണ്ട് എഴുന്നേറ്റു അത് കുറച്ചുകൂടെ മുന്നോട്ട് കയറും അപ്പോൾ പിന്നെയും അത് അതുപോലെ തന്നെ മുട്ടുകൂത്തി വീണു അപ്പോൾ വാണിംഗ് നമ്പർ ടു എന്ന് പറഞ്ഞു വന്ന് കുറച്ചും കൂടെ കയറി എത്തിയപ്പോഴേക്കും അത് തളർന്ന് വീണുപോയി അപ്പോൾ ഇദ്ദേഹം അവിടുന്ന് കുതിരയുടെ മേലങ്ങൾ എഴുന്നേറ്റിട്ട് പോക്കറ്റിന്ന് തോക്കെടുത്ത് കുതിരനെ അങ്ങ് വെടിവെച്ച് കൊന്നു വാണി നമ്പർ ത്രീ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് കണ്ടുനിന്ന് ഭാര്യയ്ക്ക് സഹിച്ചില്ലേ ഭാര്യ ഉടനെ ചോദിച്ചു മൈ ഡിയർ നിങ്ങൾ എന്തായി ചെയ്തതെന്ന് ചോദിച്ചു തന്നു അപ്പം അദ്ദേഹം ഓറെഡി പറഞ്ഞു വാണി നമ്പർ വന്നാണ് അപ്പം ഞാൻ വാണി നമ്പർ ടു ആൻഡ് ത്രീ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാൻ ഒരു ചാൻസ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് അതും വേറൊരു ടൈപ്പ് ത്രട്ടണിങ് ആണ് നമ്മൾ ലോകത്ത് കാണാറുണ്ട് പല ഫാമിലികളിലും ഇതും ഒരു ജോക്കായിട്ട് ഒരാൾ പറഞ്ഞു എങ്കിൽ ആക്ച്വലി വളരെ നടക്കുന്ന കാര്യമാണ് കാരണം ഒന്നും രണ്ടും തവണകളായിട്ട് ഇത്തരത്തിൽ ഒരു റിലേഷൻ ഇവിടെ കട്ടിയപ്പെടും എന്ന് തോന്നി കഴിയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടത്തെ ഓർത്തുകൊണ്ട് ഇവർക്കൊപ്പം വീർപ്പ് മുട്ടി ജീവിക്കേണ്ടി വരുന്ന അവിടെയൊന്നും ഒന്നും വാമത്തുള്ളൊരു റിലേഷൻ ഇല്ല നിർബന്ധിതമായി അഡ്ജസ്റ്റ് ചെയ്യും എന്ത് ചെയ്യാം പെട്ടുപോയി കുരുങ്ങിപ്പോയി പലരും അങ്ങനത്തെ ഒരു വാക്കുകൂലും പറയാറ് എന്ത് ചെയ്യാൻ കുരുങ്ങിപ്പോയില്ലേ എനിക്ക് തോന്നുന്നു ഈ ഭീഷണിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇരകളാവുന്നവർക്ക് പല സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഒരു ഒരു ആളുടെ എക്സ്പീരിയൻസിൽ അദ്ദേഹം ഒരു സഹപ്രവർത്തകനെതിരെ പരാതി കൊടുത്തു കാരണം അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ സാരമായി വീഴ്ച വരുത്തിയതിനെതിരെ ഇദ്ദേഹം പരാതി കൊടുത്താണ് പക്ഷേ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ് പല പല ഭാഗത്തുനിന്ന് സമ്മർദ്ദങ്ങൾ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്തത് ശരിയല്ലേ എന്നാണ് അപ്പോൾ ഇനി അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാനില്ല ഒറ്റ വഴി നമുക്കുള്ളൂ അതിന് നമുക്ക് ധൈര്യം സധൈര്യം അതിനെ ഫേസ് ചെയ്യാൻ അതായത് ഏത് രീതികളിലൊക്കെ നിങ്ങൾക്ക് ആ ആളുമായിട്ട് നിങ്ങളുടെ നിങ്ങൾ പേഴ്സണലായിട്ട് അവൾ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള സെക്യൂരിറ്റിയുടെ മെത്തഡ് എന്നുവച്ചാൽ നമുക്ക് അത് സ്വീകരിക്കണം അതാണ് സമൂഹത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ആദ്യം നല്ലത് എന്താ അറിയോ നമ്മൾ ഇങ്ങനെ ഒരാളെ അതായത് ഞാനിപ്പോൾ അത് വാൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടായിട്ട് അവർക്കൊരു തകർച്ച അതുകൊണ്ട് സംഭവിക്കുമെങ്കില് ബെറ്റർ ആയിട്ടുള്ള പണി അവരായിട്ട് നമുക്കതിനു മുന്നേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഒരു റിലേഷന്റെ തകർച്ചയിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാരണം എനിക്ക് അവരെ നന്നാക്കാൻ മറ്റു പല വഴിയും ഉപയോഗിക്കാമായിരുന്നു അവരവരുടെ കർത്തവ്യ നിർവഹണത്തിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ലവനാക്കാൻ വേണ്ടി എൻ്റെ ഭാഗത്ത് നിന്ന് ആ നല്ല വഴികളൊന്നും ഉപയോഗിക്കാതെ ഇത് അവസാനത്തെ കൈയ്യാണ് ഞാൻ അടുത്ത് അതോറിറ്റീസിനടുത്ത് കംപ്ലയിന്റ് ചെയ്യുക അത് ആദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതൊന്ന് തകർത്തു കഴിഞ്ഞു ഇനി തകർത്തതിന് നന്നാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ അല്ലാതെ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പൊ അവരും അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇവർക്ക് ഭീഷണിയായി മാറുന്നു കാരണം അവരുടെ ലൈഫ് തകരുകയാണ് പക്ഷേ ഇവിടെയും അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നത് ഈ കർത്തവ്യ നിർവഹണം കണ്ടാൽ മേലെ റിപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് ഞാൻ തെറ്റെവിടെയാണ് ചെയ്തത് മേലെ റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് അതൊരു ലോ മാത്രാണ് ലൈഫിൽ എപ്പോഴും ലവ് ആൻഡ് ലോ ബാലൻസിങ് ആയിരിക്കണം ഇദ്ദേഹത്തിനോട് ബാലൻസിങ് സംഭവിച്ചില്ല അദ്ദേഹം ആദ്യം തന്നെ തീർച്ചയായിട്ടും എനിക്ക് മറ്റൊരാളെ ഞാൻ കുറ്റം മേലെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാം മേലെ എന്നെ ഒരു റിപ്പോർട്ട് പോകുന്നത് അത് പോണ്ട വിധത്തിനുള്ള സ്ഥലത്ത് കൂടിയാണ് പോകുന്നതെങ്കിൽ അത് ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ആളുടെ ജോലി തന്നെ നഷ്ടപ്പെടുക മേ ബി അദ്ദേഹം അലസനായിരിക്കാം അല്ലെങ്കിൽ കെയർലെസ് ആയിരിക്കാം ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ എന്റെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഉയർത്തി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി എന്നാലാവും വിധം ഞാൻ ഇൻസ്പയർ ചെയ്ത ശേഷം അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ തുറകളും ചെയ്ത ശേഷം എന്നിട്ട് മാത്രമേ എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ മേലെ റിപ്പോർട്ട് ചെയ്യുക അതൊരു സ്ഥൂലമായിട്ടുള്ള ഭാഗം എന്ന് പറയാം കാരണം യു ക്യാൻ ഡു ദാറ്റ് അതിന് വേറെ ആരോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല കാണാത്ത വേറൊരു ഭാഗമുണ്ട് ലവ് സ്നേഹം കൊണ്ട് ഭരിക്കപ്പെടുന്ന ഒരു ഭാഗം അത് മാത്രമേ ലൈഫിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുള്ളൂ ഇവിടെ നമ്മൾ ആദ്യം നിയമം എടുത്ത് ആരോ ഉപയോഗിച്ചാലും എവിടെ ഉപയോഗിച്ചാലും സംഭവിക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് കേട്ടൊരു ശത്രുവിനെയായിരിക്കും സിസ്റ്റർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ലവ് ലോ എന്ന് പറഞ്ഞത് വളരെ മനോഹരം എനിക്ക് തോന്നുന്നു നമ്മളധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു വിഷയമാണ് ഈ നിയമം അവിടെ ഉണ്ടെങ്കിലും ണ്ടല്ലോ നമുക്ക് പല ആളുകൾ പറയുന്ന തന്നെ അങ്ങനെയാണ് അങ്ങനെയൊക്കെ ചെയ്ത നിയമം ഉണ്ടല്ലോ കാരണം നിയമം അത് നമ്മളെ അവസാനത്തെ കൈക്കെടുത്ത് ഉപയോഗിക്കാനുള്ളതാണ് ജീവിതത്തിൽ പലിശയം പറയല്ലോ ധർമ്മവും കർമ്മവും ബാലൻസിങ് എന്ന് പറയും ധർമ്മം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അല്ലല്ലോ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ഉൾക്കൊണ്ടിരിക്കേണ്ടതും നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള ഭാഗം കർമ്മത്തിന്റെ ഒരു ഭാഗമാവുന്നതല്ലോ അതിലാണ് നമുക്ക് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ലവ് ലോ ഇത് എത്ര എത്ര അങ്ങനെ ശതമാനം ഇതിന് യാതൊരു ഒരിക്കലും ഒരു കാര്യത്തിന് ശതമാനം പറയാൻ പറ്റില്ല കാരണം ഇത് സിറ്റുവേഷൻ അനുസരിച്ച് ആണ് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആ ലൗവിന്റെ പിന്നിലുണ്ടാവുന്ന എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ മൂന്ന് കാലങ്ങളിൽ നിന്ന് ദർശിച്ചുകൊണ്ട് കാരണം ഇപ്പോൾ എനിക്കത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാർ ഫ്യൂച്ചറിലേക്ക് എന്ത് സംഭവിക്കും എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഞാൻ ലോ അപ്ലൈ ചെയ്യണോ ലവ് അപ്ലൈ ചെയ്യണോ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ കോമൺ സെൻസ് എന്ന് പറയും നമ്മൾ അത് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അതിലൊരിക്കലും നമുക്ക് ില്ല കാരണം രണ്ടും സെറ്റിൽ ആയിട്ടുള്ള സാധനമാണ് ലോ നമുക്ക് ഉപയോഗിക്കാം അത് ഓൾറെഡി റിട്ടേൺ ആണ് അത് ആർക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ലവ് അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് ആരും അറിയുന്നില്ല എനിക്ക് പലപ്പോഴും ഈ ലവ് ഉപയോഗിക്കുകയാണെങ്കിൽ യഥാർത്ഥമായിട്ട് സ്നേഹം കൊണ്ട് ഭരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ യഥാർത്ഥ രാജാവാണ് എനിക്ക് രാജാവും ഇത് ഒരു ഒരു സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ നിയമങ്ങൾ കൂടുതൽ കൂടുതൽ കൊണ്ടുവരുന്ന നമ്മളൊന്നും ആലോചിച്ച് നോക്കി നോക്കിയാൽ നിയമങ്ങൾ കൂടുതൽ കൂടുതൽ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ നിയമം തെറ്റിക്കുന്നവരുടെ എണ്ണം എണ്ണവും കൂടി വരുന്നുണ്ട് എന്തുകൊണ്ട് കാരണം ലവ് ആണ് യഥാർത്ഥായിരിക്കുന്ന ലോന്റെ ബേസ് ആ ബേസിലേക്ക് ആർക്കും പോവാനും പോകുന്നില്ല ഫൗണ്ടേഷൻ ഇല്ല അത് ബിൽഡിംഗ് കിട്ടുമ്പോ ബിൽഡിംഗ് വീഴുന്നു നിയമങ്ങൾ കൂടുന്നുണ്ട് നിയമം തെറ്റിക്കുന്നവരുടെ എണ്ണം കൂടുന്നു നിയമം തകരാണല്ലോ നിയമം തെറ്റിക്കുന്നവരുടെ എണ്ണം കൂടുന്നു മീൻസ് ഞാൻ അപ്ലൈ ചെയ്തല്ലോ അവിടെ അപ്ലിക്കേഷൻ ആവുന്നില്ല എന്നല്ലേ അർത്ഥം അപ്പൊ നമ്മൾ കെട്ടുന്ന ആ ബിൽഡിംഗ് തകരാണ് എന്തുകൊണ്ട് തകരുന്നു സ്നേഹത്തിന്റെ ബേസിലായിരിക്കണം ഒരു ലോ ഉണ്ടാക്കപ്പെടുന്നത് അതുകൊണ്ട് ആ തന്നെ ഈ തുടങ്ങേണ്ടിയിരിക്കുന്നു എല്ലാം നമ്മുടെ ബാലൻസ് നമ്മൾ പറയുമല്ലോ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നല്ലേ പറയും എന്തും തുടങ്ങണമെങ്കിൽ അവിടെ വേണം കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു കുടുംബത്തിലാണ് വളർന്നത് അവന്റെ പാരൻസിലാണ് ആദ്യത്തെ ടീച്ചേഴ്സ് അവന്റെ പാരൻസ് ആണ് അവന്റെ ലോകം ആ കുടുംബമാണ് അപ്പൊ അവന്റെ വ്യക്തിത്വത്തിൽ ആദ്യം ഈ വിത്തുകൾ ആരിട്ടിട്ടുണ്ടോ അതനുസരിച്ചല്ലേ അവൻ വളരുള്ളൂ അങ്ങനെ ഒരു അല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ അവന് വേറൊരു വ്യക്തിത്വം എവിടെ നിന്നും വളർത്തിയെടുത്ത് ഇറങ്ങാൻ കഴിയില്ല ഇറങ്ങുമ്പോൾ അതിന്റെ പ്രഭാവം ഉണ്ടാവുമായിരിക്കും ബട്ട് ബേസിക്കലി അവൻ ഉണ്ടാവുന്ന കാര്യം എന്താണ് ഈ ഒരു സംഗതി തന്നെയാണ് സിസ്റ്റർ എനിക്ക് തോന്നുന്നു ഈ ഭീഷണിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വ്യക്തിബന്ധങ്ങളിൽ കണ്ടിട്ടുള്ള വേറൊരു ഒരു കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെയുള്ള ചില ചില ഇടപെടലുകൾ ഇനി നേരിട്ടിടപെട്ടില്ലെങ്കിലും അവർ സംസാരിക്കുന്നത് അത് ആ എന്നെച്ചായിരിക്കും അല്ലെങ്കിൽ എന്താണ് അവർ സംസാരിക്കുന്നത് അനാവശ്യം ഇതില്ല യാതൊരു കാര്യമില്ലാതെ അവരെന്ത് ചെയ്താലും നമുക്കൊന്നും പക്ഷെ എന്നാലും അത് അറിയാനുള്ള ഒരു ആഗ്രഹവും അതിന്റെ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ ലോകില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആണെങ്കിൽ ഞാൻ ഒരിക്കലും പുറമെ പോയിട്ട് തിരയാൻ പോവില്ല അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നമ്മളെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ജൂലിയോ സീസറിൽ ഞാൻ വായിച്ച ഒരു ഖാദിയുണ്ട് ജൂലിയോ സീസർ അദ്ദേഹത്തിന്റെ വളരെ വിശ്വസ്തനായിരിക്കുന്ന ഒരു ബ്രൂട്ടസിനോട് പറയുകയാണ് നമുക്ക് സ്വകാര്യം പറയാനുണ്ട് നീ ജനലും വാതിലൊക്കെ തുറന്നിടാൻ എല്ലാരും പറയാം ജനലും വാതിൽ അടച്ചിട്ട് സ്വകാര്യം പറയാം ജോലി സീസർ പറയുന്നത് നീ ജനലും വാതിലൊക്കെ തുറന്നിട്ട് നമുക്ക് സ്വകാര്യം പറയണം കാരണം ഇത് സ്വകാര്യമാണ് എന്ന് ജനലും വാതിൽ അടച്ചിട്ടാൻ പറ്റില്ല ഒരു കാര്യം അതുകൊണ്ട് നീയൊക്കെ തുറന്നിട്ടേക്കുക അപ്പൊ ആരും നമ്മളെ ശ്രദ്ധിക്കില്ല നമുക്ക് സംസാരിക്കാം അപ്പൊ അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന മനസ്സുകളാക്കി മാറ്റുക നമ്മുടെ മനസ്സിൽ ആരിൽ നിന്നും നല്ലത് സ്വീകരിക്കാൻ നമുക്ക് ഓപ്പനസ് കാണിക്കണം അതേസമയം തന്നെ നമ്മുടെ മനസ്സിൽ ഈ ഒരു വാതിലൂടെ പുറത്തേക്ക് ഒഴുക്കാനുള്ളത് ഒഴുക്കാനും തയ്യാറാവണം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യം വരില്ല പിന്നെ ലൈഫിൻ്റെ എന്തെങ്കിലും അങ്ങനെയുള്ള ഓരോ ഫാമിലിക്ക് ഓരോ സീക്രസി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത് കീപ്പ് ചെയ്യേണ്ട അവസരം വരുന്ന സന്ദർഭത്തിൽ അവിടെ നമ്മൾ അത്തരം മറ്റുള്ള മൂക്കുള്ള ആളുകളാണെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻസ് കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെയാണ് അങ്ങനെയുള്ള ആളുകൾ വന്നു ഞാൻ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ സെൻറ്ററിൻ്റെ മാനേജ്മെൻ്റ് കാര്യങ്ങൾ തന്നെ വേണ്ടി വരുമ്പോൾ എല്ലാവരും അടുത്ത് വെച്ചും എല്ലാ കല ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റിക്കൊള്ളുന്നില്ല സം സീക്രട്ട്സ് മീറ്റിംഗ് നമുക്ക് വേണ്ടി വരുന്നു സെൻറ്ററാണ് ആർക്കും വരാം എപ്പോഴും വരാം അതുകൊണ്ട് പലരും വന്നിട്ടുണ്ടാവും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ അവിടെ നന്നായിട്ട് മെൻറ്റൽ എനർജി യൂസ് ചെയ്യാറുണ്ട് ആ സന്ദർഭത്തിൽ നമ്മൾ മാനസികമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു ഇപ്പം എന്താ ചെയ്യുക നിങ്ങളുടെ സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഈശ്വരൻ്റെ അടുത്തും അവരുടെ അടുത്തും സംസാരിക്കും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവർ അവരെന്തെങ്കിലും കാര്യങ്ങളായിട്ട് പോകുന്നത് കാണാറുണ്ട് അപ്പോൾ നമ്മുടെ എനർജി കൊണ്ട് അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എൻ്റെ വിശ്വാസം കാരണം നമ്മുടെ ഫാമിലി ഉള്ളിൽ തന്നെ അതെ നമ്മളൊരു വാമത്തിലുള്ള അന്യോന്യം കൊടുക്കൽ വാങ്ങലുകൾ അത്രയും ക്ലിയർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എനർജി അവിടെ നമ്മുടെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് അത്തരം ഡിസ്റ്റർബൻസുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിന്ന് അവരോട് സംസാരിച്ചാൽ മതിയാവും അവർ പോയി കിട്ടും നമുക്ക് അതേസമയം അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നോർമൽ ആർക്കും കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പിന്നെ അവിടെ ഒരാളെ മാത്രം ചെയ്വിതിന് ഒരു ഗ്രൂപ്പിൽ അതും വളരെ ഇതൊക്കെ അധികം പ്രശ്നം ഉണ്ടാക്കുക എന്താ വെച്ചാൽ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ അഞ്ചാളുണ്ടെങ്കിൽ അത് രണ്ടാളിരുന്നിട്ട് ഒരാൾ മറ്റൊ ചെയ്ത് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളെ കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാണ് ഞാൻ സ്വകാര്യം പറയാണ് കേട്ടോളൂ കേട്ടോ എന്ന് പറയും പോലും സ്വകാര്യം പറയണെങ്കിൽ അത്ര സ്ഥലത്ത് പറയുക പേരുടെ പേഴ്സണൽ കാര്യം കേൾക്കാനുള്ള താല്പര്യം കുറച്ച് കൂടുതൽ അതെ അതെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവനവൻ്റെ പേഴ്സണൽ വേൾഡ് അറിയുന്നില്ലല്ലോ ശരിക്കും നമ്മുടെ ലോകത്ത് ആനന്ദിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാൻ തന്നെ തയ്യാറാവുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ കേട്ടാൽ തന്നെ നമ്മുടെ തലേ അങ്ങോട്ട് പോയി പോകും വേറൊരു കാര്യം നമ്മൾ സ്വീകരിക്കാൻ തന്നെ പോകുന്നില്ല പക്ഷേ അല്ലാത്തവർക്ക് സംബന്ധിച്ചിടത്തോളം എന്റെ ലോകം ഇല്ലാത്തവൻ മറ്റൊരാളുടെ ലോകത്തിൽ പോയി വിഹരിക്കാൻ നോക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും നമ്മുടെ വൈബ്രേഷൻ കൊണ്ട് നമ്മുടെ ലോകത്തിനെപ്പോഴും നമുക്ക് സേഫ് ആക്കി വെക്കാൻ സാധിക്കും സിസ്റ്റർ അതുപോലെ തന്നെ ഇപ്പൊ ഈ മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പിന്നെ ആള് ഇങ്ങനെയാണ് ഇവര് ഇതുപോലെയാണ് അവരെന്തായാലും ഇതുപോലെ തന്നെ ആവുള്ളൂ നമുക്ക് അവരിൽ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല ഒരു ഒരു അതൊരിക്കലും നമ്മൾ പറയരുത് അങ്ങനെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ മനുഷ്യന്മാരാണ് ഞാൻ നമ്മുടെ കൺഫ്യൂഷസ് മുതലായിട്ടുള്ള ചിന്തകന്റെ വേർഡ്സ് ഹരിയാന സെക്രട്ടേറിയറ്റും അതിലും എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ദ ഗ്രേറ്റ് പീപ്പിൾ ഓഫ് ആൻഡിക്യൂറ്റി ഓർഡർ ടു പുട്ട് ദയർ സ്റ്റേറ്റ്സ് ഇൻ ഓർഡർ ട്രൈ ടു പുട്ട് ദെയർ ഫാമിലി ഇൻ ഓർഡർ ടു പുട്ട് ദെയർ ഫാമിലി ഇൻ ഓർഡർ ദേ ട്രൈ ടു പുട്ട് ദം ഇൻ ഓർഡർ ടു പുട്ട് ദം ഇൻ ഓർഡർ ട്രൈ ടു പുട്ട് ദ ടു ദു ട്രൈ ടു സീ ദ തിങ്സ് ഏസ് ആർ എന്ന് പറയുന്നത് അതായത് നാടിനെ നന്നാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു സ്വന്തം കുടുംബത്തിനെ നന്നാക്കാൻ നോക്കി സ്വന്തം കുടുംബത്തെ നോക്കാൻ നോക്കിയപ്പോൾ മനസ്സിലായ അദ്ദേഹത്തിന് അത് എന്നെ നന്നാക്കണ്ടേന്ന് എന്നെ നന്നാക്കണമെന്ന് വെച്ചപ്പോഴും മനസ്സിലാവുന്നത് ഏതൊരു കാര്യവും അതെങ്ങനെയോ അങ്ങനെ കാണാൻ പഠിക്കണമെന്ന് അപ്പോൾ എപ്പോഴും മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല എല്ലാ മനുഷ്യരിലും എപ്പോഴും ചേഞ്ച് ഉണ്ടാവാല്ലോ അതുകൊണ്ട് ഇന്നലെ അവൻ അങ്ങനെ ആയതുകൊണ്ട് അവൻ ഇങ്ങനെയാകൂ ആ ഒരു ജനറലൈസേഷൻ ആ ഒരു ലേബൽ കൊടുക്കാൻ നമ്മൾ ഒരിക്കലും പാടില്ല ആ സമയത്ത് നമ്മളുള്ളിൽ നിന്നുണ്ടാകുന്ന ശുഭഭാവനയുണ്ടല്ലോ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും നന്മയുണ്ട് ആ നന്മ ഏത് സമയത്തും ഉണർന്നേക്കാം അതുകൊണ്ട് എൻ്റെ ശുഭഭാവന നിരന്തരം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏത് സമയത്താണോ ആ വൈബ്രേഷൻ കൊണ്ടൊരു നന്നാവുക എന്നറിയില്ലല്ലോ അത് നമ്മുടെ ഡ്യൂട്ടി കൂടിയാണ് പിന്നെ അത് കേൾക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ട് ഇവരെന്തായാലും ശരിയാവാൻ പോകുന്നില്ല എന്നുള്ള അഭിപ്രായം കേൾക്കുമ്പോൾ തന്നെ അതൊരു ശാപം പോലെ നമ്മൾ നേരത്തെ സംസാരിച്ചു അതെ അതെ നമ്മുടെ മനസ്സിന് ഉള്ള നെഗറ്റീവ് തോട്ടാണല്ലോ അതൊക്കെ ശാപം പോലെ വന്നു ഭവിക്കുക ഒരിക്കലും അത് നമ്മൾ ചെയ്യരുത് ഇത്ര മോശമുള്ള ആളായിക്കോട്ടെ ബട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് നാളെ നന്നാവാല്ലോ ആർക്ക് പറയാൻ പറ്റും നാളെ നന്നാവില്ല എന്ന് ഏതൊരല്ല ചെയ്ഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വേറൊരു ഒന്ന് ചെയ്യുന്നത് മറ്റൊന്ന് വളവാകും വേറൊരു പുതുമ പുതുമുണ്ടാവുകയും ചെയ്യും അതുപോലെ അവരുടെ വീക്ക്നെസ്സും അതിനെ മാക്സിമത്തിലെത്തുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കും പക്ഷെ നമ്മളുടെ ഒരു എനർജി അവൻ നന്നാവില്ല എന്ന് ഞാൻ കൊടുത്തിട്ട് അത് നന്നാവുന്ന കുറച്ചുകൂടെ താഴ്ത്താൻ അപ്പം ഞാനും കൂടി അവനെ തട്ടി താഴ്ത്തി ഒരാളായി പോകില്ലേ അവൾ ഒരിക്കലും അത് നമ്മൾ ചെയ്യരുത് ഓൾവേസ് പോസിറ്റീവ് സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞ ജനറലൈസേഷൻ പൊതുവെ ചില സ്ത്രീകളെല്ലാവരും ഇങ്ങനെയാണ് ഒരിക്കലും അങ്ങനെ ജനറലൈസേഷൻ പറയാറുണ്ട് വടക്കൻ കേരളക്കാർ അങ്ങനെയാണ് തെക്കൻ കേരളക്കാർ ഇങ്ങനെയാണ് തൃശ്ശൂര് അങ്ങനെയാണ് അല്ലെ കോഴിക്കോട്ടുകാർ ഇങ്ങനെയാണ് നെവർ ജനറലൈസ് കാരണം ഒരു മനുഷ്യനും ഒരിക്കലും സ്ഥലത്ത് ജനിച്ചതുകൊണ്ട് മാത്രം അവൻ അങ്ങനെയാവുന്നില്ല ഒരു ദേശക്കാർ ഒരിക്കലും ഒരുപോലെ ആവില്ല ഒരു മനുഷ്യൻ തന്നെ അല്ല ഇപ്പോഴും ഒരുപോലെ ആവില്ല ഒരേ സിറ്റുവേഷൻസ് ഒരേ ഒരേ കാലാവസ്ഥ വർഷം വരാറുണ്ട് ഓരോ പ്രാവശ്യം വർഷം വരുമ്പോഴും ഒരുപോലെയല്ല വരുന്നത് ഈ പ്രകൃതിയിലുള്ള മാറ്റം എല്ലാത്തിനും ബാധകമാണ് ഈ പ്രപഞ്ചം തന്നെ അങ്ങനെയാണ് വിധേയയാണ് മാറ്റത്തിന് വിധേയയാണ് പിന്നെ നമ്മളെങ്ങനെ പറയും ഒരു മനുഷ്യൻ അവനൊരിക്കലും നന്നാവില്ല നമുക്ക് എന്ത് റൈറ്റ് ഉണ്ട് അത് പറയാൻ അതുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ അവകാശത്തിൽ കൈകെടത്തലാണ് അത് അതൊരിക്കലും ചെയ്യരുത് നീ തോന്നുന്നു നമ്മൾ ഇത്തരം ഈ മനോഭാവങ്ങൾ ഇപ്പോൾ മറ്റുള്ളവരുടെ അവരുടെ വിചാരവികാരങ്ങളെ കണക്കാക്കാതിരിക്കുന്നതും ഒരു തരത്തിൽ അല്ലേ ഇപ്പോൾ ഇന്നയാളുടെ കൺസേൺ ഇതാണെന്ന് നമുക്കറിയാം അവരതിനു വേണ്ടിയിട്ടാണ് മുന്നോ മുന്നേറുന്നത് അതിനെ വകവെക്കാതിരിക്കുക അല്ലെങ്കിൽ ആൾക്കാരെ തന്നെ അവഗണിക്കുന്ന ഒരു അത് നമുക്ക് ആർക്കെങ്കിലും പലപ്പോഴും കാണാറുണ്ട് ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് ഒരു കാര്യമൊക്കെ പറഞ്ഞു ചില ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ഞാൻ ആ ആളോട് എനിക്ക് എന്ത് ഭാവന അത് തീർച്ചയായിട്ടും അവരയച്ച ആളടുത്ത് ഞാൻ എക്സ്പ്രസ് ചെയ്യേണ്ടതാണ് പകരം പലരും വിചാരിച്ചപ്പം അവരല്ലോ വന്നിരിക്കുന്നത് ഒരാൾ അയച്ചിട്ടല്ലേല്ലോ അതുകൊണ്ടാണ് തിരക്കൊന്ന് കഴിയട്ടെ ഇത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റാളുടെ മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഓ എന്നോട് ഇതാണോ ഭാവന എന്നാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള റെസ്പെക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു വാല്യൂ അത് നിരന്തരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഈ ജീവിതം ജീവിക്കുമ്പോൾ അന്തിമ നിമിഷം വരെയും നമുക്ക് റെസ്പെക്ട് എന്നുള്ള വാല്യൂ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു പല സാമൂഹിക സ്ഥാപനങ്ങളിൽ പോലും പലപ്പോഴും ഒരു കടയിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നമ്മളെ അവഗണിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളെ കണക്കാക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ ബിസിനസ്സിനെയൊക്കെ ഒരു ഇൻട്രെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ കാരണം ആളുകളിന്ന് ഓഫറിങ് സർവീസ് എന്നൊരു ബിസിനസ് ആക്കി മാറ്റിയിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസിന് നമ്മൾ നല്ല സർവീസ് കിട്ടാൻ തയ്യാറാണെങ്കിൽ ആൾ വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറാവുന്നു കാരണം നല്ലൊരു ബിഹേവിയർ അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അതേസമയം ഒരു ഷോപ്പിലേക്ക് ഞമ്മക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവർ ആ അത് അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അങ്ങനെ അവർ വേറെ തിരക്ക് കാണിച്ചാൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് പറയും ഓട്ടോമാറ്റിക്കലി കാരണം എല്ലാ മനുഷ്യനും ആവശ്യം നമുക്ക് ആ റെസ്പെക്ട് ആൻഡ് ലവ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ് കെയറിങ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് അവഗണിക്കുന്ന സ്വയം സ്വയം നമുക്ക് എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഇന്ന് ഇന്നത്തെ നമ്മുടെ സമയവും അവസാനിക്കുകയാണ് സിസ്റ്റർ ഇന്ന് ഒരുപാട് ആഴമേറിയ ഉൾക്കാഴ്ചകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു പ്രത്യേകിച്ച് നിയമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ ബാലൻസ് നമ്മൾ പൊതുവെ കേട്ടിട്ടില്ലാത്ത ഒരു സംഗതിയാണ് അപ്പോൾ എത്ര ആഴത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നതെന്ന് വളരെ ആഴത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇന്നത്തെ സിസ്റ്ററുടെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിൽ നിന്ന് ഇത്രയും സമയം നീക്കി വെച്ച് ഇവിടെ എത്തി കാര്യങ്ങളിലൂടെ നമ്മളെ യാത്ര ചെയ്യിപ്പിച്ചതിന് അതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ ഇറക്കി എത്തിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി മനോഭാവങ്ങളുടെ പരിവർത്തനം ഏതളവ് വരെ വേണം എന്നത് ചിന്തിക്കുമ്പോൾ അമ്പരിപ്പിക്കുന്ന ഒന്നാണ് നിയമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബാലൻസ് ലവ് ആൻഡ് ലോവ് ഇതെങ്ങനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകണം എത്ര ശതമാനമായിരിക്കണം ഇതിൻ്റെ അനുപാതം പലപ്പോഴും സ്നേഹം തന്നെ നിയമമായി മാറുന്നു എന്നാൽ ചിലപ്പോൾ നിയമം പ്രകടിപ്പിക്കുന്നതാണ് സ്നേഹമായി മാറുന്നത് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ഇതിനെ വേണ്ടിടത്ത് ഉപയോഗിക്കാൻ ഇവിടെയാണ് നമ്മൾക്ക് വിവേചന ബുദ്ധി വേണ്ടത് അവിടെയാണ് ബന്ധങ്ങൾ വഷളാവുന്നതും ബന്ധങ്ങൾ സുദൃഢമാവുന്നതും അത് നമുക്ക് പരീക്ഷണശാലയാക്കി മാറ്റണം മനസ്സിനെ പരീക്ഷണശാലയാക്കിക്കൊണ്ട് മനോഭാവങ്ങളുടെ പരീക്ഷണം നടത്തിക്കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ടത് കണ്ടെത്തി അതിൽ തന്നെ നിലനിന്ന് അതിനെ വളർത്തിയെടുക്കുന്നത് തന്നെയാണ് സുന്ദരമായ ജീവിതത്തിലേക്കുള്ള പടിവാതിൽ ബ്രഹ്മകുമാരി സിശുരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ജ്യോതിർഗമയ എന്ന ഈ പരിപാടി കൂടുതൽ കൂടുതൽ മനോഭാവങ്ങളുടെ ആഴത്തിലേക്ക് നമ്മെ നയിക്കും ഞങ്ങളോടൊപ്പം തന്നെ ഈ യാത്രയിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം ഇന്ന് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് യാത്ര ചെയ്തതിന് അനുഭൂതികളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നതിന് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി നമസ്കാരം നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം ഞങ്ങളെ അറിയിക്കുക ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം